നിയമനം പി എസ് സിക്ക് വിട്ട ബിൽ റദ്ദാക്കി. നിയമസഭ ഏകകണ്ഠമായാണ് ബിൽ റദ്ദാക്കിയത്. സി പി അജിത് ചേരുന്നുണ്ട്. അജിത, വിവരങ്ങൾ. വഖഫ് നിയമനം പി എസ് സിക്ക് വിട്ട ബില്ലാണ് റദ്ദാക്കിയിരിക്കുന്നത്. നിയമസഭ ഐക്യകണ്ഠമായി ആണ് ബിൽ റദ്ദാക്കിയത്. അജിത, കേൾക്കാമോ വിവരങ്ങൾ? നിമി, വഖഫ് നിയമനം പി എസ് സിക്ക് വിട്ട തീരുമാനം റദ്ദാക്കാനുള്ള ബില്ലാണ് സഭ പരിഗണിച്ചതും ഇപ്പോൾ അത് ഏകകണ്ഠമായി പാസാക്കിയതും. വഖഫ് ബോർഡ് നിയമനങ്ങൾ പി എസ് സിക്ക് വിട്ട ബില്ല് പിൻവലിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും നേരത്തെ തന്നെ ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നതുമാണെന്നാണ് പ്രതിപക്ഷം നിലപാടെടുത്തത്. ഇതിനെ സ്വാഗതം, സർക്കാർ നടപടിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവരും പറഞ്ഞു. വി അബ്ദുൾ റഹ്മാൻ പ്രതിപക്ഷ നിലപാടിനെ സ്വാഗതം ചെയ്തു. ഈ ബില്ല് വന്നപ്പോൾ പ്രതിപക്ഷം എതിർത്തിരുന്നില്ല, ചില മാറ്റങ്ങൾ വേണമെന്നേ പറഞ്ഞിരുന്നുള്ളൂ എന്ന് സർക്കാർ വി അബ്ദുൾ റഹ്മാൻ സർക്കാരിന് വേണ്ടി പറഞ്ഞു. പ്രതിപക്ഷം എതിർത്തിരുന്നുവെന്നും നിരാകരണ പ്രമേയം കൊണ്ടുവരുന്നിരുന്നുവെന്നും പ്രതിപക്ഷം ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. ഏതായാലും ഈ മുസ്ലിം സംഘടനകളുടെ അഭിപ്രായം മാത്രം കണക്കിലെടുത്ത്, പ്രതിപക്ഷത്തെ കണക്കിലെടുത്തു എന്നാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് പ്രതിപക്ഷ നേതാവിന്റെ കൂടി പറഞ്ഞു. ഏതായാലും ഏകകണ്ഠമായാണ് ഇപ്പോൾ വഖഫ് നിയമനം പി എസ് സിക്ക് വിടുന്നതിന് വന്ന തീരുമാനം റദ്ദാക്കിക്കൊണ്ടുള്ള ബില്ല് ഇപ്പോൾ അവതരിപ്പിച്ചതും പാസാക്കിയതും. ഒപ്പം അജിത, ഈ സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിൽ ഗവർണറുടെ അധികാരം വെട്ടിക്കുറയ്ക്കുന്ന നിയമ ഭേദഗതി ബിൽ നിയമസഭ ഇന്ന് പാസാക്കുകയുണ്ടായി. ഗവർണറെ വീണ്ടും വെട്ടിയ ഒരു ബിൽ കൂടിയാണ്. അതിന്റെ വിശദാംശങ്ങൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, നിമി, ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാൻ ഈ വൈസ് ചാൻസലർ നിയമനത്തിനുള്ള അഞ്ചംഗ സെർച്ച് കമ്മിറ്റിയിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഈ പകരം വൈസ് ചെയർമാൻ നിശ്ചയിക്കുന്ന ആളെ അംഗമാക്കി മാറ്റുന്നതിനുള്ള ഭേദഗതിയോടുകൂടിയാണ് ഇപ്പോൾ സർവകലാശാല നിയമ ഭേദഗതിക്ക് സർക്കാർ അംഗീകാരം നൽകിയിട്ടുള്ളത്. ഗവർണറുടെ പരസ്യ എതിർപ്പിനെ തുടർന്നാണ് മാറ്റത്തിന് സർക്കാർ നിർബന്ധിതരായത്. നിയമപരമായ കുരുക്കുകൾ ഇക്കാര്യത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയും സർക്കാർ മുന്നിൽ കണ്ടിരുന്നു. ഏതായാലും സർവകലാശാല നിയമ ഭേദഗതി ബില്ല് സഭയിൽ ഉയർന്നത് അതിനെക്കുറിച്ച് ഉയർന്നത് വ്യത്യസ്തമായ വാദഗതികളാണ്. പി സി നിയമന പാനലിൽ ഇപ്പോൾ ഈ അംഗങ്ങളെ ഉൾപ്പെടുത്തിയതും അതുപോലെ തന്നെ പുതിയൊരു മാറ്റം കൊണ്ടുവരാൻ നിശ്ചയിച്ചതുമെല്ലാം ഒരു RSS ഇടപെടലുകൾ തടയാൻ അതിലൂടെ കഴിയുമെന്ന് ഭരണപക്ഷത്തിന് വേണ്ടി കെ ടി ജലീൽ അഭിപ്രായപ്പെട്ടപ്പോൾ RSSന്റെ കാവ്യവൽക്കരണം പോലെ തന്നെ സർവകലാശാലകളുടെ കമ്മ്യൂണിസ്റ്റ് വൽക്കരണവും അപകടകരമാണെന്ന് പ്രതിപക്ഷം തിരിച്ചടിച്ചു. ഏതായാലും ജനാധിപത്യവൽക്കരണത്തിനൊപ്പം അക്കാദമിക താല്പര്യങ്ങളും കൂടി ഉറപ്പാക്കുന്നതാണ് ഉന്നത ഈ തീരുമാനമെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. ഏതായാലും സർക്കാർ നിശ്ചയിക്കുന്ന പാവകളെ വീസിമാരാക്കാൻ ശ്രമമുണ്ട്. ഇത് അപമാനകരമാണെന്ന് ആക്ഷേപിച്ച പ്രതിപക്ഷം ബില്ല് പാസാക്കുന്ന സമയത്ത് സഭ ബഹിഷ്കരിക്കുകയും ഉണ്ടായി. ഇനി അറിയാനുള്ളത് ഈ അധികാരം വെട്ടിക്കുറയ്ക്കുന്ന ബില്ലിൽ ഗവർണർ ഒപ്പിടുമോ എന്നതാണ്. ഇത് തന്നെയാണ് ഇതിനകത്തെ രാഷ്ട്രീയ കൗതുകവും. ശരി, സി പി അജിതയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.